നമസ്കാരം. വിരമിക്കുന്നതിന് മുൻപുള്ള ലോക്നാഥ് ബെഹ്റയുടെ അഭിമുഖമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. തന്നെ ആരും ബി ജെ പി ആക്കാൻ നോക്കേണ്ടായെന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് സമൂഹ മാധ്യമങ്ങളിലും ചർച്ച. ബി ജെ പിയുടെ ആളാണ് ബെഹ്റ എന്ന ആരോപണത്തോട് പ്രതികരിക്കാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. കേന്ദ്ര സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടയിൽ പാലമായി പ്രവർത്തിച്ചിട്ടില്ല എന്നും ഡി ജി പി ലോക്നാഥ് ബെഹ്റ വിശദീകരിക്കുകയുണ്ടായി. പിണറായിയുടെ വിശ്വസ്തൻ തന്നെയാണ് ലോക്നാഥ് ബെഹ്റ. എന്നാൽ പലപ്പോഴും ഇദ്ദേഹത്തിന്റെ ബി ജെ പി ബന്ധമാണ് ചർച്ചയാകാറ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ചുട്ട മറുപടിയും. 30-ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റ വിരമിക്കുന്ന ഒഴിവിലേക്ക് എത്തുന്നത് ഫയർഫോഴ്സ് മേധാവി എ ഡി ജി പി ബി സന്ധ്യയാണ്. വിരമിക്കുന്ന പോലീസ് മേധാവി ബെഹ്റയ്ക്കും ഉചിതമായ സ്ഥാനം തന്നെ നൽകും. കൊച്ചി വിമാനത്താവള കമ്പനിയുടെ തലപ്പത്ത് ബെഹ്റയെ നിയമിക്കുവാനാണ് സാധ്യത. അല്ലാത്ത പക്ഷം മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവായി ബെഹ്റ തുടരും. 1-ാം പിണറായി സർക്കാരിൽ രമൺ ശ്രീവാസ്തവയായിരുന്നു പോലീസ് ഉപദേഷ്ടാവ്. ശ്രീവാസ്തവ രാജിവെച്ച ശേഷം പുതിയ ആരെയും മുഖ്യമന്ത്രി നിയമിച്ചിട്ടില്ല. അതുകൊണ്ട് ബെഹ്റയെ പോലീസ് ഉപദേഷ്ടാവാക്കാനും സാധ്യതയുണ്ട്. എന്നാൽ സംസ്ഥാനത്ത് മാവോയിസ്റ്റുകൾക്കെതിരെ നടത്തിയ ആക്രമണത്തിൽ ഖേദമില്ല എന്നും ഡി ജി പി ലോക്നാഥ് ബെഹ്റ പ്രതികരിക്കുകയുണ്ടായി. താൻ നിയമമനുസരിച്ചാണ് പ്രവർത്തിച്ചതായെന്നും സുരക്ഷിത വനത്തിൽ യൂണിഫോം ഇട്ട് വരുന്നവർ നിരപരാധികളല്ല എന്നും ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. കീഴടങ്ങൽ പോളിസിയുടെ ഭാഗമായി ഞങ്ങൾ നിരന്തരം കാര്യങ്ങൾ ചെയ്തു. കുടുംബത്തിന് പൈസ കൊടുക്കുന്ന ആലോചനകൾ വരെ മുന്നോട്ട് വെച്ചു. ചെറിയ അലംഭാവമുണ്ടെങ്കിൽ മാവോവാദികൾക്കിടയിൽ തീവ്ര സ്വഭാവം കൂടുമെന്നതിൽ സംശയമില്ല. സുരക്ഷിത വനത്തിൽ യൂണിഫോം ഇട്ട് വരുന്നവർ നിരപരാധികളല്ല. ഞാൻ എൻ്റെ കർത്തവ്യമാണ് ചെയ്തത്. ഞാൻ നിയമമനുസരിച്ചാണ് പ്രവർത്തിച്ചത്. മാവോയിസ്റ്റ് വേട്ടയിൽ ഒരു ഖേദവുമില്ല. ഇങ്ങനെയാണ് ഒരു പ്രമുഖ മാധ്യമത്തോട് ബെഹ്റ പ്രതികരിച്ചത്. സ്വർണ്ണക്കടത്ത് തടയാൻ മഹാരാഷ്ട്ര മാതൃകയിൽ കേരളം നിയമം കൊണ്ടുവരും. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് ശുപാർശ നൽകിയിട്ടുണ്ടായെന്നും ബെഹ്റ അറിയിച്ചു. യു എ പി എ പാർലമെന്റ് പാസാക്കിയ നിയമമാണെന്നും അത് നടപ്പിലാക്കൽ തന്റെ ഉത്തരവാദിത്തമാണെന്നും സ്ഥാനമൊഴിയുന്ന കേരള പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ കൂട്ടിച്ചേർത്തു. കൊടകര കുഴൽപ്പണ കേസിന് ആധാരമായ സംഭവം സംഘടിതമായ കുറ്റകൃത്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. മഹാരാഷ്ട്രയിലെ മക്കോക്ക മാതൃകയിൽ കേരളത്തിൽ നിയമം നടപ്പിലാക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. കുറ്റകൃത്യങ്ങൾ തടയാൻ ഈ നിയമം നടപ്പിലാക്കണമെന്ന് സർക്കാരിന് ശുപാർശ നൽകിയിട്ടുണ്ട്. പോലീസിന് കൊടുക്കുന്ന മൊഴി പോലും മഹാരാഷ്ട്രയിൽ തെളിവായി സ്വീകരിക്കും. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. സ്ത്രീകൾക്കെതിരായ അതിക്രമം വെച്ചുപൂർപ്പിക്കില്ല എന്നും ലോക്നാഥ് ബെഹ്റ ചൂണ്ടിക്കാട്ടി. പോലീസ് പരിശീലനത്തിൽ ഇത് കൈകാര്യം ചെയ്യാൻ പ്രത്യേക പരിശീലനം നൽകും. പരാതി അറിയിക്കാൻ ഫോണിൽ മിസ്ഡ് കോൾ അടിച്ചാൽ പോലീസ് എത്തുന്ന സംവിധാനം ഒരുക്കുമെന്നും ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കുകയായിരുന്നു.